السلام عليكم ورحمة الله وبركاته. أهلا بكم أيها الأحباب. എന്തൊക്കെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖത്തിലല്ലേ? സന്തോഷമാണ് അല്ലേ? ക്ലാസ്സുകളൊക്കെ കേട്ടു, മുമ്പത്തെ അറബിക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു, വർക്കുകളൊക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട് എല്ലാവരും. സന്തോഷം. എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ? സന്തോഷമായിട്ട് പോകണു. ഓക്കെ, അപ്പോൾ അറബി പഠിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യാണ്, അറബി പഠനം ആരംഭിക്കുകയാണ് അല്ലേ, തുടരുകയാണ്. മദ ഫഹിംന ഫിൽ ഫിത്റത്തിൽ മാളി, വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഇൻ പ്രീവിയസ് ക്ലാസ്? ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? എല്ലാവരും വർക്കൊക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട് അല്ലേ? എന്നാലും ജസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. കുറേ വസ്തുക്കളുടെ പേരുകൾ പഠിച്ചില്ലേ അല്ലേ? പെരുന്നാളിന് യൗമുൽ ഈദിൻ്റെ ദിവസം നമ്മൾ ധരിക്കുന്ന അല്ലേ ഒരുപാട് വസ്തുക്കളുടെ പേരുകളൊക്കെ പഠിച്ചു. എന്തിൻ്റെ പേരുകളാണ് പഠിച്ചത്? മലാബിസുകളുടെ അല്ലേ, മലാബിസ് ഡ്രസ്സുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മളെ ജദ്ദും ജദ്ദത്തും അബും ഉമ്മും നമ്മളൊക്കെ ധരിക്കുന്ന ഒരുപാട് വസ്ത്രങ്ങളുടെ പേരുകൾ, മലാബിസ്, മലാബിസിൻ്റെ പേരുകൾ പഠിച്ചു. ഏതൊക്കെ ഓർമ്മ, ഏതൊക്കെ എല്ലാവർക്കും അല്ലാതെ ഓർമ്മ ഉണ്ടാവും ഒന്ന് പറഞ്ഞാണി? ഏതൊക്കെയാണ്? ആ ബൻതലൂൻ, ബൻതലൂൻ എന്ന് പറഞ്ഞാൽ ആ അതിനെ പാൻറ്റ്. പിന്നെ അതേപോലെ തന്നെ അല്ലേ കലൻസുവ, ക്യാപ്പ്, തൊപ്പിയെ പഠിച്ചു. പിന്നെന്താണ്, നമ്മളെ അബു ധരിച്ചത് ഏതായിരുന്നു? നല്ല മിയത്തോഫ് അല്ലേ, കോട്ട്. അതേപോലെ നമ്മുടെ വീട്ടിലെ ജദ്ദത്ത് ധരിച്ച അബ ആ, അങ്ങനെ ഒരുപാട് വസ്ത്രങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളത് വെല്ലിപ്പ തുണി ധരിക്കുന്നു, ഗ്രാൻഡ് ഫാദർ ലുങ്കി ധരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നു എൽബസു എന്ന് പറയണം അല്ലേ, എൽബസുൽ അബ് ജദ്ദ ജദ്ദു, എൽബസുൽ ജദ്ദു അൽ ഇസാർ. എന്നാ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ എൽബസു എന്നാ പറയാം അല്ലേ? പിന്നെ എന്താ പറയാം, എന്താ നമ്മൾ പറയാം, എൽബസു എന്നുള്ളത് യാഇന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കും? തൽബസു കൊടുക്കും. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം നമുക്ക് നോക്കല്ലേ, നിങ്ങൾ പറയണം, ഞാൻ ബോർഡും എഴുതാൻ പോവുകയാണ്. യക്തുബു എന്ന് എഴുതിയിട്ടുണ്ട് ബോർഡുമ്മ, യക്തുബു. അതുപോലെ തന്നെ എന്താ തക്തുബു അല്ലേ, റൈറ്റ്സ് എഴുതുക. യക്തുബു എന്ന് എഴുതിയിട്ടുണ്ട്, തക്തുബു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, ഒരു വട്ടത്തിൽ നമുക്ക് എഴുതാം. യക്തുബു, തക്തുബു, തക്തുബു, പിന്നെ വലത് ബിന്ത്, ഇതൊന്ന് മാച്ച് ചെയ്യണേ നമുക്ക്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഉദാഹരണം, നമ്മൾ മുമ്പത്തെ ക്ലാസ് പഠിച്ചതാണെങ്കിലും ഒന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാലോ. വലത് പറഞ്ഞാൽ ബോയ്, ബിന്ത് പറഞ്ഞാൽ ഗേൾ, ആൺകുട്ടി പെൺകുട്ടി. അപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ നേരെ നമ്മൾ എന്താണ് എഴുതി കൊടുക്കുക? ഇപ്പം നമ്മൾ എൽബസു എന്നുള്ളത് അബ് ജദ് അഹ് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലേ, എൽബസു. അതേപോലെ യക്തുബു എന്നുള്ളതിൻ്റെ നേരെ നമ്മൾ ഏതാ എടുക്കുക? വലത് എന്നാണ് എടുക്കുക. വലതാണോ ബിന്താണോ ഏതാ എടുക്കുക അല്ലേ? വലത്, കാരണം ബോയാണ്, ആണുങ്ങളാണ്. അപ്പോൾ ആണുങ്ങൾക്ക് യക്തുബു തുടക്കത്തിൽ യായി, കാരണം യക്തുബുൽ വലതു, വലത്. തക്തുബു എന്നുള്ളതിൻ്റെ നേരെ ബിന്ത് അല്ലേ, തക്തുബുൽ ബിന്ത്. അപ്പോൾ മനസ്സിലായല്ലോ, ആണുങ്ങളാണെങ്കിൽ ഫസ്റ്റത്തെ അക്ഷരം യായ്ക്കാരം, സ്ത്രീകളാണെങ്കിൽ തായ്ക്കാരം, തൽബസു.
ജസ്റ്റ് ഒരു ഉദാഹരണം, മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈൻഡ് ചെയ്തെന്ന് മാത്രം. പിന്നെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മളൊരു പുതിയ സുഹൃത്തായ ഹാഷിർ യൗമുൽ ഈദിൻ്റെ അന്ന് എങ്ങോട്ട് പോയി? ആരെ വീട്ടുക്കാ പോയത്? ആരെ വീട്ടുക്കാ പോയത്? ആ ഹാഷിറിൻ്റെ ജദ്ദിൻ്റെ വീട്ടുക്ക് അല്ലേ. ജദ്ദും ജദ്ദത്തൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ഹാഷിർ ഒറ്റക്കാണ് പോയത്? ഒറ്റക്കാണ് പോയി അല്ലേ. ആണോ? അല്ല. പിന്നെ ആരുണ്ടായിരുന്നു പോവാൻ്റെ കൂടെ? ആ പറയും. ആരൊക്കെയായിരുന്നു? അബ് പിന്നെ ഉമ്മ അല്ലേ. അത് രണ്ടുപേരുണ്ടായിരുന്നു. അങ്ങനെ ഹാഷിർ അവിടെ ചെന്നിട്ട് ജദ്ദിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ലേ. ആ ഹിവാറ് നമ്മൾ കേട്ടതാണ്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഹാഷിർ. എന്തൊക്കെയായിരുന്നു? അതിൽ നിന്ന് നമ്മൾ ചില പ്രത്യേക പദങ്ങളൊക്കെ, ഒരാളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഹിവാറിലൂടെ. ഫസ്റ്റ് ചോദിച്ചാൽ എന്താണ്? സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് ഹാഷിർ പറഞ്ഞു, വല്ലിപ്പോ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. കൈഫൽ ഈദുമാക്കും അല്ലേ. എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളെ പെരുന്നാൾ? അതിൽ ആ കൈഫ നമ്മൾ നോട്ട് ചെയ്തിരുന്നില്ലേ. കൈഫ എങ്ങനെ, ഹൗ. പിന്നെ വെല്ലിമാനെ കണ്ടില്ല ഹാഷിർ. അപ്പോൾ ഹാഷിർ എന്താ ചോദിച്ചു? ആ അന്നെ ഐനൽ ജദ്ദത്തു. ഐന വേർ ഈസ് ഗ്രാൻഡ് മാ. എവിടെയാണ് നമ്മളെ വെല്ലിമ്മ? ഫാത്തിമാനെ കാണാതെ അപ്പം എന്താ ചോദിച്ചത്? ഐനൽ ഫാത്തിമ. ഫാത്തിമ എവിടെ? പൈനാറിനാല് വേർ ഈസ് ഫാത്തിമ. എന്നെങ്ങനെ ചോദിക്കുക? ഐനൽ ഫാത്തിമ. പിന്നെ പെരുന്നാൾ ദിവസം തന്നെ അവർക്ക് രണ്ടാമതൊരു സന്തോഷം കൂടി അല്ലേ. എന്തായിരുന്നു ഹാഷിൻ്റെ രണ്ടാമത്തെ സന്തോഷം? ഹാല് എവിടുന്ന് വരുന്നുണ്ട്? എവിടുന്ന ഹാല് വരുന്നത്? അമേരിക്കയെന്നോ അതോ തൊട്ടപ്പുറത്ത് ഇവിടുന്ന് വേറെ എവിടുന്നേലും ആണോ? അല്ല, മീൻ ദുബായ്. ദുബായിൽ നിന്നാണ് ആര് വരുന്നത്? ഹാഷിറിൻ്റെ ഹാല് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പദങ്ങൾ, ഒരു അഞ്ച് പദങ്ങൾ. നമുക്ക് പോകുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതില്ലേ. എന്തൊക്കെയുണ്ട് വർത്തമാനം? എവിടെയാണത്? എങ്ങനെയാണ് വന്ന്? എവിടേക്കാണ്? അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഞ്ച് പദങ്ങൾ ഞാൻ ടെസ്റ്റ് പുസ്തകത്തിലെ 14-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, 14-ാമത്തെ പേജിൽ ഇതുവരെ നമ്മൾ പഠിച്ചു. പിന്നെ ഈ ഫോട്ടോത്തിനെ പറ്റി നമുക്ക് ഇൻഷാല്ലാ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാം അറിയാലോ. അങ്ങനെ പോലെ ഹാഷിറും ജദ്ദും ജദ്ദത്തും ഫാത്തിമയ്ക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഹാലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. ഹാലിങ്ങനെ കണ്ടോ, ട്രോളിയൊക്കെ എന്നെ ഉരുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ ജദ്ദ്, അതേപോലെ തന്നെ ജദ്ദത്തിനെ കാണുന്നുണ്ട്. ജദ്ദിൻ്റെ എഴുത്തായിട്ട് ഹാഷിർ മോനുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഓൻ്റെ അബ് ഉമ്മ പിന്നെ ഫാത്തിമാനും കാണുന്നുണ്ട് അല്ലേ. ഹാലിങ്ങനെ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. ഭയങ്കര ഹാപ്പി കാര്യം അല്ലേ. ഗൾഫിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ഉള്ള ഇതാണ് അല്ലേ, ഒരു സംഭവമാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന ഹാലിനോട് ഹാലും ഹാഷിറും അങ്ങനെ ഓലി കുടുംബക്കാരൊക്കെ സംഭാഷണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഹിവാറ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായി കാര്യം. ഇപ്പോൾ പെട്ടെന്നൊരു കാര്യം വന്നിട്ട് അറബിയിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലേ, എന്തിട്ട് അപ്പോൾ എത്ര പെട്ടെന്നാണ് പറയണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ നമ്മളിവിടെ കോളത്തിലേക്ക് കാണുന്നില്ലേ. ഐന അല്ലേ, മാത. പിന്നെന്താ കാണുന്നത്? മാതൻ്റെ അപ്പുറത്ത് മത. പിന്നെ കൈഫ, മൻ. എന്തൊക്കെ ഈ കോളത്തിൽ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ? അഞ്ചെണ്ണം ഉണ്ട് അല്ലേ. ഐന, പിന്നെ മാത, മത, കൈഫ, മൻ. അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് അറി പരിചയമുള്ള മൂന്ന് പദങ്ങളുണ്ട്. മുമ്പത്തെ ഹിവാറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഐന, ഐനയുടെ അർത്ഥം നമ്മൾ ഉപ്പര് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് ഐനയുടെ അർത്ഥം? ഇവിടെ അവൻ ചോദിച്ചിട്ടുണ്ട് ഐനൽ ജദ്ദത്തു അല്ലേ. അപ്പം എന്താ അർത്ഥം ഐനയുടെ? വേർ ഈസ് ഗ്രാൻഡ് മ. ഐനയുടെ അർത്ഥം വേർ. ഓക്കെ, ഐനയുടെ അർത്ഥം ഇപ്പം എന്താണ്? വേർ.
പിന്നെ മാത നമ്മൾ പഠിച്ചുക്കണോ ഇല്ലല്ലേ അയ്യോ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം മത്ത മത്ത നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ ദാ നേരെ മേലെ മതായ ഇതിൽ ഖാലു മിൻ ദുബായ് വെൻ മതാർനാല് വെൻ എപ്പോൾ ഏ പിന്നെ നമ്മൾ പഠിച്ചത് ഖൈഫ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചിരുന്നു ഖൈഫൽ ഹാൽ അങ്ങനെ ചോദിച്ചില്ലേ ഖൈഫൽ ഹാൽ യാ തുല്ലാബി ഹൗ ആർ യു മൈ ഡിയർ സ്റ്റുഡൻസ് എന്നൊക്കെ ചോദിച്ചില്ലേ ഇപ്പോൾ ഖൈഫയുടെ അർത്ഥം എങ്ങനെയുണ്ട് ഖൈഫ ഹൗ എങ്ങനെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോർഡും എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒന്നോട്ട് പകർത്തണം നിങ്ങൾ അതിന് നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ബോർഡിൽ എഴുതുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഐന മാത മത കൈഫ മൻ ഈ അഞ്ച് പദങ്ങളാണ് നമ്മൾ ശേഷം വരുന്ന ഹിവാറിൽ ചേർത്ത് കൊടുക്കേണ്ട പദങ്ങൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് എന്ത് ചെയ്യുക മനസ്സിലാക്കണം ഐന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് വേർ എന്നുടെ അർത്ഥം വേർ വേർ മാതാ വാട്ട് എന്താണ് വാട്ട് മത വെൻ കൈഫ ഹൗ എങ്ങനെ മൻ ആരാണ് അല്ലേ ഹു ഈ അഞ്ച് പദങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയും അദാതുൽ ഇസ്തിഫ്ഹാം അദവാതുൽ ഇസ്തിഫ്ഹാം എന്ന് പറയും എന്താ പറയുക ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പദങ്ങൾക്ക് അദവാതുൽ ഇസ്തിഫ്ഹാം ക്വസ്റ്റ്യൻ വേർഡ്സ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം അത് നിങ്ങൾ വായിക്കുക അർത്ഥം പറയുക ഒന്നാമത്തെ എന്താണ് കൈഫ എന്നോ ഒന്നാമത്തെ കൈഫ എന്നായിരിക്കണ് ഐന അല്ലേ ഐന എന്താ അർത്ഥം എവിടെ വേർ രണ്ടാമത്തെ മാത മാതയുടെ അർത്ഥം വാട്ട് എന്താണ് മൂന്നാമത്തെ മത അർത്ഥം വെൻ നാലാമത്തെ കൈഫ ഹൗ അഞ്ചാമത്തെ മൻ ഹു ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം കാണാതെ പഠിക്കണം ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ ഇൻഷാല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എഴുതാൻ വേണ്ടി പറയും അതേപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് സാറിന് അയച്ചു തരണം അതേപോലെ തന്നെ ഇത് കാണാതെ പഠിക്കുകയും വേണം അപ്പോൾ ഇതിനെന്താ പറയുക ക്വസ്റ്റ്യൻ വേർഡ്സ് അദവാതുൽ ഇസ്തിഫ്ഹാം എല്ലാവരും വായിച്ചാണ് ബോർഡിലേക്ക് നോക്കിയിട്ടൊന്ന് വായിച്ചാണ് എന്തൊക്കെ എഴുതിക്കണമെന്നുള്ളത് അപ്പോൾ ബോർഡും എഴുതി എല്ലാവരും വായിച്ചു അല്ലേ ഇത് നമുക്ക് ഇനി ഉപകാരപ്പെടുന്ന എവിടെയും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇൻഷാല്ലാഹ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ
ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഹാല് ദുബായിന്ന് വരികയാണ് അല്ലേ, രണ്ട് മൂന്ന് വർഷങ്ങൾക്കൊക്കെ ശേഷം ഹാല് വരികയായിരിക്കും. ഹാഷറൊക്കെ ഹാലിനെ കാത്ത് കുറേ ദിവസങ്ങളായി ഹാല് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതേപോലെ ഫാത്തിമ, ഹാലിൻ്റെ മകളായ ഫാത്തിമ അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഹാലിനെ കാണുകയാണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടാവില്ലേ, കുറേ ചോദ്യങ്ങൾ ചോദിക്കാണ്ടാവും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പദങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ. അപ്പോൾ ഹാല് വരുന്ന ഫോട്ടം എല്ലാവരും കണ്ടില്ലേ, ഓലൊക്കെ ഇവിടെ കാത്ത് നിൽക്കുന്നു. ഹാല് ഓല അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ആര് ചാടി വീണു? ഹാഷിർ. ഹാഷിർ എന്താ പറഞ്ഞ്? അസ്സലാമു അലൈക്കും. ഹാഷിർ പറയാണ് അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരെ കാണുമ്പോൾ അല്ലേ, നമ്മൾ നമ്മളെ ഹാലിനെ അതേപോലെ അബിനെ ജദ്ദിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക? അസ്സലാമു അലൈക്കും അല്ലേ. അതൊരു പ്രാർത്ഥനയാണ്. സലാം പറഞ്ഞ ആൾക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് അല്ലേ. നമ്മൾ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്നാണ്, സുന്നത്താണ്. പക്ഷെ കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ ഹാഷിർ പറയാണ് അസ്സലാമു അലൈക്കും അൽ ഹാൽ വ അലൈക്കുമുസ്സലാം. സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധ. സലാം പറഞ്ഞാൽ മടക്കൽ എന്താണ്? വാജിബാണ്. ഹാല് പറഞ്ഞു വഅലൈക്കുമുസ്സലാം എന്നെന്ത് ചെയ്യാണ്? മറുപടി പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ചോദിക്കുകയാണ്. നമ്മൾക്കറിയാം ഫാത്തിമനെ അറിയില്ലേ, മുമ്പത്തെ ഹിവാറിൽ ഹാഷിർ മോൻ ചോദിക്കുന്നുണ്ട് ഐനൽ ഫാത്തിമ വേഴ്സ് ഫാത്തിമ അല്ലേ. ഐന ആ ഫാത്തിമ ഇവിടെ എവിടേക്കും വന്നിക്കണു? മത്വാറിലേക്കും വന്നിക്കണു. മത്വാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എയർപോർട്ട്. മത്വാർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, വിമാനം എല്ലായിടത്തും വന്ന് ഇറങ്ങുമോ അല്ലേ? വിമാനത്തിന് ഇറങ്ങാൻ പ്രത്യേകമായൊരു സ്ഥലം ഉണ്ടാവും. എല്ലായിടത്തും തോന്നിയമായിരുന്നു വിമാനത്തിന് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ വിമാനം വന്ന് അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ, നമ്മളപ്പാനെ കൊണ്ടാനും നമ്മളെ അഹിനെ കൊണ്ടാനും അതേപോലെ തന്നെ നമ്മളെ ഉമ്മിനെ കൊണ്ടാനും കൊണ്ടേക്കാനൊക്കെ അല്ലേ, നമ്മളൊക്കെ എന്തായിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും മത്വാറിലേക്ക്, എയർപോർട്ട്. എയർപോർട്ടിന് പറയുന്ന പേരാണ് മത്വാർ. അപ്പോൾ ചോദിക്കുകയാണ് ഫാത്തിമ ചോദിക്കുകയാണ് ഡേഷ്, അവിടെ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല, ഡേഷ് ഹബതത്തി ത്വഇറ. ഹബതത്തി ത്വഇറ, എല്ലാവരും കയ്യിൽ പുസ്തകമല്ലേ, അതിനെ കിതാബുക്കും ഉള്ള പുസ്തകങ്ങളൊക്കെ കയ്യിലില്ലേ, എവിടെയാണ്? മുമ്പിലില്ലേ. അപ്പോൾ 15-ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഡേഷ് ഹബതത്തി ത്വഇറ, എന്താ ഇവിടെ വിട്ട ഭാഗത്ത് നമ്മൾ എന്താ എഴുതി കൊടുക്കുക? ഫാത്തിമ എന്തോന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. ഹബതത്തി ത്വഇറ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്ലെയിൻ ലാൻഡഡ്, വിമാനം ലാൻഡ് ചെയ്തു, വിമാനം ഇറങ്ങി, ആകാശത്ത് കൂടെ പറക്കണ വിമാനം അങ്ങനെ വന്നിറങ്ങും അല്ലേ. അപ്പോൾ ഫാത്തിമ അതിനെപ്പറ്റി എന്തോന്ന് ചോദിച്ചിരിക്കുകയാണ്, വിമാനം ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കണെന്ന് അറിയണമെങ്കിൽ ഉത്തരം കൂടി അറിയണം. ഹാൽ എന്താ, അതിനുള്ള ജവാബ് ആൻസർ എന്താ പറഞ്ഞത് നമുക്ക് നോക്കിയേക്കാം. അൽ ഹാലു ഖബിൽ സാ, ഒരു മണിക്കൂർ മുമ്പ്, ബിഫോർ വൺ ഹവർ, ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ വന്ന് ഇറങ്ങിയത്, ഒരു മണിക്കൂർ മുമ്പാണ് വിമാനം ലാൻഡ് ചെയ്തത്. അപ്പോൾ എന്തേ കാരണം ഫാത്തിമ ചോദിച്ചിട്ടുണ്ടാകുക? ഹാല് മറുപടി പറഞ്ഞ എന്താണ്? ഒരു മണിക്കൂർ മുമ്പാണ് വിമാനം ലാൻഡ് ചെയ്തത്. അപ്പോൾ ഫാത്തിമ ചോദിച്ചിട്ടുണ്ടാകുക എന്തേ കാര്യം, വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്തത്, വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എപ്പോൾ, എപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചിരിക്കണേ, നോക്കി, വെൻ, വെൻ ദി പ്ലെയിൻ ലാൻഡഡ്, എപ്പോഴാണ് വിമാനം ലാൻഡ് ചെയ്തിരിക്കണേ, എന്താ ഇവിടെ എഴുതി കൊടുക്കേണ്ടി വരിക? എപ്പോൾ എന്നുള്ളതിന് എന്താ പറയുക? ഐനാന്നാണോ, മാതാന്നാണോ, മതാന്നാണോ, കൈഫ, മൻ, ഏതാ? ആ എപ്പോൾ എന്നുള്ളതിന് മതാ, മതാ ഹബതത്തി ത്വഇറ, വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വിട്ട ഭാഗം നമുക്ക് മനസ്സിലായില്ലേ, മതാ ഹബതത്തി ത്വഇറ. അപ്പോൾ ഹാല് പറയുന്നുണ്ട് കബുലസ, ഒരു മണിക്കൂർ മുമ്പാണ് വിമാനം ലാൻഡ് ചെയ്തത്.
അതിൽ മാജിദ് ചോദിക്കുകയാണ്, അവരുടെ കൂടെ പോയൊരു കുട്ടിയാണ് ആര്, മാജിദ്. മാജിദ് ഹാലിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് ഡേഷ് കാനത്തി രിഹല, രിഹല എന്ന് പറഞ്ഞ യാത്ര, കാനത്തറ ആയിരുന്നു, യാത്ര ആയിരുന്നു. ഇവിടെ എന്തോ ഒരു കാര്യം വിട്ടുപോയിക്കണോ, എന്തോ ഒരു ചോദിക്കാനാണ് വിചാരിച്ചിരുന്നൊരു പദം ഇവിടെ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം, എന്താ ഇപ്പം ചോദിച്ചിരിക്കണേ, യാത്ര ആയിരുന്നു. എന്ത് ഈ കാര്യം പാടം ഉണ്ടാകുക, ഹാല് പറഞ്ഞു മറുപടി മുരീഹ, യാത്ര വളരെ സന്തോഷകരമായിരുന്നു, റാഹത്തായിരുന്നു, യാത്ര വളരെ സന്തോഷകരം, വെരി കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ എന്തേ കാര്യം ചോദിച്ചിട്ടുണ്ടാകുക, യാത്രയൊക്കെ വളരെ സന്തോഷമായി എന്ന് പറയുമ്പോൾ എന്തേ കാര്യം ഇപ്പോൾ മൂപ്പരാളി ചോദിച്ചിട്ടുണ്ടാകുക ഹാലിനോട്, യാത്ര ആ അതന്നെ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏത് പദമാണ് എങ്ങനെ, എങ്ങനെ എന്നുള്ളതിനുള്ള പദം നമ്മൾ പഠിച്ചുക്കണോ, പഠിച്ചുക്കണല്ലേ. കൈഫൽ ഹാൽ, എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം ഐന, മാത, മത, കൈഫ, മൻ, ഏതാ ഇതിലേ മൻ ആണോ, അല്ല കൈഫ, കൈഫ എങ്ങനെ, ഹൗ, ഹൗ വാസ് ദി ട്രിപ്പ്, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. കൈഫ കാനത്ത് റിഹ്ല, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് യൻദുറുൽ ഖാലു ഇലാ ഫാത്തിമ, ഖാല് ഫാത്തിമയെ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഖാല് കയറി മറുപടി വളരെ സന്തോഷകരമായിരുന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് പിന്നെയുണ്ട് ഖാലു ഫാത്തിമാനെങ്ങനെ നോക്കണു, എന്നിട്ട് ഫാത്തിമനോട് ഖാല് ചോദിക്കുകയാണ്, ഫീ യദിക യാ ഫാത്തിമ, ഡാഷ് ഫീ യദിക യാ ഫാത്തിമ, ഫാത്തിമ നിൻ്റെ കയ്യിൽ, നിൻ്റെ കയ്യിൽ എന്താ, എന്തേ കാര്യം ചോദിച്ചിട്ടുണ്ടാകുക, ഇവിടെ പറഞ്ഞോക്കണോ, ഇല്ല, ഫാത്തിമ നിൻ്റെ കയ്യിൽ, ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ എന്താ മറുപടി പറഞ്ഞു അറിയോ, ഹാദിഹി ലുഹബത്തി, ദിസ് ഈസ് മൈ ടോയ്, ഇതെൻ്റെ കളിപ്പാട്ടാണ്. അപ്പോൾ എന്താ ഹാലി ചോദിച്ചിട്ടുണ്ടാകുക, ഫാത്തിമ നിൻ്റെ കയ്യിൽ എന്താണ്, എന്താണ് എന്നുള്ളതിനുള്ള പദം ഒന്ന് കണ്ടെത്തി കാണി, ഇതൊന്നൊന്ന് കണ്ടെത്തണങ്ങൾ, എന്താണ് എന്നുള്ളതിനുള്ള പദം ഒന്ന് കണ്ടെത്തണം. ഏതാണ്, ആ മാത അല്ലേ, മാതാ ഫീയദിക്കയ ഫാത്തിമ, ഫാത്തിമ നിൻ്റെ കയ്യിൽ എന്താണ്. അപ്പോൾ പറഞ്ഞു, ദിസ് ഈസ് ഹാദിഹി ലുഹബത്തി, ഇതെൻ്റെ കളിപ്പാട്ടമാണ്. അങ്ങനെ അടുത്തതായിട്ട് ഹാല് ചോദിക്കുകയാണ്, ഡേഷ് വസൽത്തും മിലൽ മത്താർ, നിങ്ങൾ മത്താർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതാണ് എയർപോർട്ട് അല്ലേ, എയർപോർട്ടിലേക്ക് നിങ്ങളെത്തിയത്, നിങ്ങൾ വന്നത് എയർപോർട്ടിലേക്ക്, നിങ്ങൾ വന്നത് എന്താ ചോദിച്ചിട്ടുണ്ടാകുക, എയർപോർട്ടിലേക്ക് നിങ്ങൾ വന്നത് ഡാഷ്. ഉത്തരം നോക്കാം നമുക്ക് അല്ലേ, നാവലേ മനസ്സിലാവുള്ളൂ എന്താ പാടെ ചോദിച്ചിട്ടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഹാഷിമാണ് മറുപടി പറഞ്ഞത്, ഫിസ് സയ്യാറ, സയ്യാറ എന്ന കാർ, ഇൻ ദി കാർ, ഞങ്ങൾ കാറിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടാകുക, എയർപോർട്ടിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണ്, നിങ്ങൾ നടന്നിട്ടാണോ വന്നത്, അതോ ബസ്സിലാണോ, അതോ സൈക്കിൾ മേണോ, അതോ ഇനി ബസ്, വേറെ എങ്ങനെയൊക്കെ വന്നിരിക്കണേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എന്താ ചേർത്ത് കൊടുക്കുക, എങ്ങനെയെന്നുള്ളതിന് നമ്മൾ ഒരു വട്ടം പറഞ്ഞിരുന്നില്ലേ, കൈഫ, കൈഫ വസൽത്തും ഇലൽ മതോർ. ഹാൽ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡേഷ് അസായിക്കു, സായിക്ക് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പദാണല്ലേ, എന്താ സായിക്ക് പറഞ്ഞാൽ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവറെ പറ്റി ചോദിക്കുന്നുണ്ട്, ഡേഷ് അസായിക്കോ ഡ്രൈവർ. ഉത്തരം നോക്കുക, ജാറുന കുമാർ, നമ്മുടെ അയൽവാസി കുമാരേട്ടനാണ്, നമ്മുടെ അയൽവാസി കുമാരേട്ടനാണ്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടാകുക, ഡ്രൈവർ ആരാണ് അല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്, ഹു, ഹു ഈസ് ഡ്രൈവർ, ഹു എന്നുള്ളതിന് നമ്മൾ ഏതാ പദം, ഹു ഈസ് ഡ്രൈവർ, മൻ, ഹു എന്നുള്ളതിന് മൻ ആരാണ്, മനിസ്സായഹു ആരാണ് ഡ്രൈവർ. അപ്പോൾ ജാറുന കുമാർ നമ്മുടെ അയൽവാസി കുമാരേട്ടനാണ്. അപ്പോൾ ഹാല് പറയുകയാണ്, ഡേഷ് കുമാർ,
കുമാർ. ഉത്തരം നോക്കാം, ഹുവ ഫി സയ്യാറ, അദ്ദേഹം കാറിലാണ്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടാകുക? കുമാരേട്ടൻ എവിടെയാണ്? എവിടെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഐന, വേർ ഈസ് കുമാർ, ഐന കുമാർ. ഹുവ ഫി സയ്യാറ, അദ്ദേഹം കാറിലാണ്. അതിൽ പിന്നെ സംഭാഷണമൊക്കെ അവസാനിപ്പിച്ച് ഹാല് പറയാണ്, ഹസനൻ വെരി ഗുഡ്, നദ്ഹബ് ഇലൽ ബൈത്ത്, വി കാൻ ഗോ ടു ഹൗസ്, നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ സംഭാഷണം നമ്മൾ വായിച്ചു. ഇതിലുള്ള ചേർക്കേണ്ട സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നേരെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ബോർഡിൽ കാണിച്ചിട്ട്, അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. പ്രത്യേകിച്ചിട്ടും ഈ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതുക, അർത്ഥങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ, അങ്ങനെ ഹാലും ഹാഷിറും ജദ്ദും ജദ്ദതൊക്കെ വീട്ടിലേക്ക് പോയി, പെരുന്നാൾ ദിവസമാണ്, ശേഷം എന്താണ് വീട്ടിൽ സംഭവിച്ചത്, ഗൾഫിൽ നിന്ന് വന്നാൽ പെട്ടി പൊട്ടിക്കലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിക്കാരല്ലേ. അപ്പോൾ ഹാഷിറൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, എന്താണ് ഹാൽ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാല് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള സംഭവങ്ങൾ, പെരുന്നാൾ ദിവസം അവർ കാട്ടിയ, അവർ ചെയ്ത മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമ്മൾ വിശദീകരിക്കും. അതോടുകൂടി നമ്മൾ ഇന്ന് തന്ന ഈ വർക്കുകൾ എന്ന് പറഞ്ഞാൽ, ഇത് കാണാതെ പഠിക്കുക, ആ സംഭാഷണം ഫില്ലാക്കിയിട്ട് എന്ത് ചെയ്യുക, സാറിന് ഇത് ഫോട്ടോ എടുത്ത് അയച്ചു തരണം, നോട്ട് പുസ്തകത്തിൽ എഴുതുക, നേരെ പഠന പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.